ഹലോ, ഇതൊരു കുഞ്ഞ് ഷോപ്പിംഗ് വ്ളോഗാണ് കേട്ടോ. ഞാൻ അധികമൊന്നും വലിച്ചു നീട്ടാതെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഫുഡ് കഴിക്കുന്നതും അതുപോലെ ഞാൻ പുറത്തു പോയിട്ട് എന്താ പറയുക, സെൽഫായിട്ട് എൻജോയ് ചെയ്യുകയും ഷോപ്പിംഗ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു ചെറിയ വീഡിയോ. ഇത് കാലിക്കറ്റുള്ള ഫോക്കസ് മാളിലെ മാക്സിൻ്റെ ഷോറൂമാണ്. ഞാൻ പ്രധാനമായിട്ടും ജിം വെയർ വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഇതിനുള്ളിലേക്ക് കയറി വന്നത്. എൻ്റെ ജിം വെയർ എല്ലാം തന്നെ ഇപ്പോൾ പോയിരിക്കുക, കുറച്ച് പഴകിയിരിക്കുക. അപ്പോൾ നല്ല ജിം വെയർ വാങ്ങാം എന്നുള്ള രീതിയിൽ വന്നിരിക്കുകയാണ്. ടൗണിൻ്റെ സെൻറ്ററിൽ തന്നെ ആയതുകൊണ്ട് ഈസിലി ആക്സസിബിൾ ആണ്. അധികവും ഞാൻ ഇവിടെ നിന്ന് തന്നെയാണ് പർച്ചേസ് ചെയ്യാറ്. ആദ്യം തന്നെ ഈ വിൻറ്റേജ് കാഷ്വൽസിൻ്റെ ഗ്രീൻ കളറിലുള്ള ടീഷർട്ടാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. എന്തോ ഇതിൻ്റെ ഒരു ടെക്സ്ചറും അതുപോലെ തന്നെ ഡിസൈനൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ പ്രൈസ് 799 ആണ്. ബ്ലൂ ടീഷർട്ടിൻ്റെ കൂടെയാണ് ഒരു ബ്ലൂ ബോക്സറും കൂടെ എടുത്തിട്ടുണ്ട്. രണ്ടും നല്ല മാച്ചായിരിക്കും. നമ്മൾ ജിമ്മിലാണ് പോകുന്നതെങ്കിലും കുറച്ച് അട്രാക്റ്റീവ് ആയിരിക്കട്ടെ. ഇതിൻ്റെ സൈഡിൽ നെറ്റൊക്കെ വരുന്നുണ്ട്. അതിനിടയിൽ ഇങ്ങനെ ഫ്രാൻസ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇപ്പോഴത്തെ സൈഡിലല്ലെങ്കിൽ 23 എന്നൊരു നമ്പറും ഉണ്ട്. ആൻഡ് നല്ല കോസ്റ്റ്ലിയാണ്, 699 സംതിങ് ഉണ്ട്. പിന്നെ ഈ ഒരു ടീഷർട്ടിന് 299 ഉള്ളൂ. അത് ഒരു നല്ല പ്രൈസായിട്ട് ഫീൽ ചെയ്തു. വർക്കൗട്ട് ചെയ്യുമ്പോൾ നന്നായിട്ട് നമ്മൾ വിയർക്കും. അപ്പോൾ അത് അബ്സോർബ് ആവുന്ന രീതിയിലുള്ള മെറ്റീരിയൽ നോക്കി വാങ്ങണം. ജിം വെയർ സെലക്ട് ചെയ്യുമ്പോൾ അതാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇതൊരു ഡാർക്ക് ഗ്രേ ടീഷർട്ടാണ്. ഈ ഒരു കളറിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ സ്ലിമ്മായിട്ട് ഫീൽ ചെയ്യും. നമ്മളെ കണ്ണിന് ഒരു എന്തോ ഒരു അങ്ങനെ തന്നെ ഒരു ഫീല് വരുത്തും. അതാണ് ഈ ഒരു കളറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ കുറച്ച് വണ്ണുള്ളവർക്കൊക്കെ നമ്മൾ ജിമ്മിൽ പോവുകയാണെങ്കിലും അല്ലെങ്കിൽ എവിടെ പോവുകയാണെങ്കിലും കുറച്ച് മെലിഞ്ഞിരിക്കണം എന്നുള്ളൊരു ഫീൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ടീഷർട്ടിന് പറ്റും. പിന്നെ ഇത് നമ്മളുടെ നേരത്തെ ഉള്ള ഫ്രാൻസ് ബോക്സറിന് നന്നായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു ടീഷർട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ജിം വെയറായിട്ട് പെയർ ചെയ്യുമ്പോൾ വളരെ അട്രാക്റ്റീവ് ആയിരിക്കും. 319 മാത്രമേ ഉള്ളൂ. ഈ ഒരു റെഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടി ബ്രൈറ്റ് ആയിരിക്കുന്ന പോലെ ഫീൽ ചെയ്യും. നല്ല കളറ് വെച്ച പോലെ ഇരിക്കും, ഒന്ന് നിറം വെച്ച പോലെ ഇരിക്കും. ഇതാണ് ഈ ഒരു കളറിൻ്റെ പ്രത്യേകത. ഇതൊരു റെഡാണ്, ബട്ട് സ്റ്റിൽ ഇതൊരു ഡിഫറെൻറ്റ് റെഡാണ്. റെഡ് തന്നെ പലതരം റെഡ് ഉണ്ട്. പിന്നെ ഇത് ഈ ഒരു ബ്ലൂ ഫ്രാൻസ് ബോക്സറിന് നല്ല മാച്ചാണ്. നമുക്ക് ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാനാണെങ്കിലും അല്ലാതെ കാഷ്വൽ ആയിട്ടും ഒക്കെ പോകുമ്പോൾ ഇതുപോലെയുള്ള കളേഴ്സ് പെയർ ചെയ്യുന്നത് കുറച്ച് നല്ലതായിരിക്കും. ഈ ഒരു ടീഷർട്ടിൻ്റെ പ്രൈസ് വരുന്നത് 399 ആണ്. ജിം വെയർ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സ്ട്രെച്ചബിൾ മെറ്റീരിയൽ. വളരെ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യാൻ, ആയാസകരമായിട്ട് വർക്കൗട്ട് ചെയ്യാൻ നമുക്ക് സ്ട്രെച്ചബിൾ മെറ്റീരിയൽസ് കൊണ്ടുള്ള ഡ്രസ്സ് തന്നെ ആവശ്യമാണ്. ഇതൊരു ബ്ലൂ നേവി കളർ ജോഗേഴ്സാണ്. ഈ ജോഗേഴ്സിൻ്റെ പ്രത്യേകത വളരെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ജോഗേഴ്സാണിത്. 1299 ആണ് ഈ ജോഗേഴ്സിൻ്റെ പ്രൈസ് വരുന്നത്. ഡെയിലി റണ്ണിങ് അതുപോലെ ജിമ്മിലൊക്കെ പോകുന്ന ആൾക്കാർക്ക് ഡെയിലി യൂസിന് പറ്റിയ ഒരു നല്ല അടിപൊളി ഒരു ജോഗേഴ്സാണിത്. ഞാൻ സ്വതവേ ശ്രദ്ധിച്ചിട്ടുണ്ട് ആളുകൾക്ക് കുറച്ച് മണി ഇൻവെസ്റ്റ് ചെയ്തിട്ട് ജോഗേഴ്സ് വാങ്ങാനൊക്കെ വലിയ മടിയാണ്. പക്ഷേ നമ്മൾ ഡെയിലി ഉപയോഗിക്കുമ്പോൾ അത് പെട്ടെന്ന് ചീത്തയായി പോകും. അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ കുറച്ച് പ്രൈസ് ഉള്ളതാണെങ്കിലും ക്വാളിറ്റി ഉള്ള പ്രോഡക്ട്സുകൾ വാങ്ങാൻ പറയുന്നത്. ഇപ്പോൾ ഈ കാണുന്ന ഈ ഒരു റെഡ് ബോക്സറും അതുപോലെ ഇപ്പോൾ കാണുന്ന ഈ ഒരു ഗ്രീൻ ബോക്സറും സെയിം ക്വാളിറ്റി വരുന്ന ഒരേ മെറ്റീരിയലോടുള്ള ബോക്സറാണ്. രണ്ടെണ്ണത്തിനും 399 തന്നെയാണ് പ്രൈസ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ മാക്സിമം പർച്ചേസ് ചെയ്തത്. ഇനി നമുക്ക് ഇത് ബില്ലടിക്കാൻ വേണ്ടി പോകണം. വർക്കിംഗ് ഡേ ആയതുകൊണ്ട് ബില്ലിംഗ് സെക്ഷനിലും ക്യാഷ് കൗണ്ടറിലൊന്നും വലിയ തിരക്കില്ല. ബില്ലടിക്കാൻ വേണ്ടി ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് നമ്മൾ വാങ്ങിച്ച സാധനങ്ങൾക്ക് 50% ഓഫ് ഉണ്ട്. അപ്പോൾ നമ്മൾ വാങ്ങിച്ച സാധനങ്ങളുടെ പകുതി പൈസ കൊടുത്താൽ മതിയെന്ന്. അപ്പോൾ കൂടുതൽ സന്തോഷമായി. ബില്ലടിച്ച് പൈസ കൊടുത്തു. വന്നിട്ട് കുറേ നേരമായി, നല്ല വിശപ്പുണ്ട്. മുകളിൽ പോയിട്ട് ഫുഡ് കഴിക്കാം. ഫുഡ് കോർട്ട് അവിടെയാണ്. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഫോക്കസ് മാളിലൊരു ക്രിസ്മസിൻ്റെ ഒരു പ്രതീതിയാണ്. ഡെക്കറേഷൻസ് ഒന്നും മാറ്റിയിട്ടില്ല. കൊള്ളാം കാണാനൊക്കെ. നമ്മളിപ്പോൾ 3rd നിലയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 3rd നിലയിലാണ് ബൈറ്റ് സോൺ എന്ന് പേരുള്ള ഇവിടുത്തെ ഫുഡ് കോർട്ട് ഉള്ളത്. അവിടെ AFC എന്ന് പറയുന്ന ഒരു ഷോപ്പിൽ നല്ല ബ്രോസ്റ്റഡ് ചിക്കൻ കിട്ടും. ഞാൻ ഇതിന് മുമ്പും കഴിച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിനകത്ത് നമ്മളിപ്പോൾ കയറുവാണ്. കയറി നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു. അപ്പോൾ നമുക്കൊരു ഡിവൈസ് കിട്ടും. ഇതായി കാണിച്ചു തരാം. ഇത് ഈ ഒരു ഡിവൈസ്. ഈ ഒരു ഡിവൈസിൽ ഒരു വൈബ്രേഷനും അതുപോലെ തന്നെ ഒരു ബീപ്പ് സൗണ്ടും വരും. ആ സമയത്ത് മാത്രമേ നമ്മൾ AFCൻ്റെ കൗണ്ടറിലോട്ട് ഫുഡ് വാങ്ങാൻ വേണ്ടി പോകേണ്ടുള്ളൂ.
കേട്ടോ. ടിൽ ദെൻ നമുക്ക് ഇങ്ങനെ എവിടെയെങ്കിലും ഒരു ടേബിളും ചെയറും കണ്ടെത്തിയിട്ട് അവിടെ ഇരിക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ഫുഡും വെയിറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ്. ഇതിൻ്റെ മുകളിൽ എഴുതിയാണ്ടോ, വെൻ ഫ്ലാഷ് ആൻഡ് വൈബ്രേറ്റ് പ്ലീസ് ടേക്ക് ദ മിൽ. ഇത് എപ്പോഴാണോ വൈബ്രേറ്റ് ചെയ്യുന്നത്, എപ്പോഴാണോ ഇതിനകത്ത് സൗണ്ട് വന്നിട്ട് ഇതൊരു ഫ്ലാഷ് ലൈറ്റ് അടിയുന്നത്, അപ്പോൾ മാത്രം നിങ്ങൾ ഫുഡ് എടുക്കാൻ വന്നാൽ മതി. വാങ്ങിച്ച് കൂട്ടിയതിൻ്റെ ബില്ലാണിത്. ഇത്ര നീണ്ടൊരു ബില്ല് കിട്ടി ഗൈസ്. ഇവിടെ ബൈറ്റ് സോണിൽ നിറയെ ഇങ്ങനെ സ്റ്റാർസ് ഒക്കെ തൂക്കിയിട്ടിട്ട് ഒരു അടിപൊളി ഒരു ആംബിയൻസാണ്. പിന്നെ ഇവിടെ പിസ്സ ഹട്ട് ഉണ്ട് കേട്ടോ. ഈ പിസ്സ ഹട്ടിൽ ഏത് സമയത്തും നമുക്ക് പിസ്സ ഓർഡർ ചെയ്യാൻ പറ്റും. അതുപോലെ KFCക്ക് പകരമുള്ളൊരു ഷോറൂമാണ്, എല്ലാവരും ഷോറൂം അല്ല ഷോപ്പാണ്. അടിഞ്ഞിട്ടുണ്ട്, ഫുഡ് കഴിച്ചിട്ട് വരാം. 3 പീസ് ബ്രോസ്റ്റഡ് ചിക്കൻ, പിന്നെ ഫ്രഞ്ച് ഫ്രൈസ്, പിന്നെ 2 കുബൂസ് മയണൈസ്, പിന്നെ കിവിയുടെ ഒരു മൊയിത്തോ. അങ്ങനെ ഫുഡ് കഴിച്ച് ഇറങ്ങി. എന്തിനാണ് ഒറ്റയ്ക്ക് പുറത്തു പോയിട്ട് ഇങ്ങനെ ഷോപ്പിംഗ് ഒക്കെ ചെയ്യുന്നതെന്ന് ആരെങ്കിലും ഒക്കെ ചോദിക്കുമായിരിക്കും. വേറെ ഒന്നുമല്ല, ഞാൻ ഒറ്റയ്ക്ക് ഒരു ആവശ്യത്തിന് വേണ്ടി പോയപ്പോഴായിരുന്നു. എന്തായാലും ഞാൻ ഇവിടം വരെ വന്നു, എനിക്ക് ഷോപ്പ് ചെയ്യാനുള്ള കാര്യം കൂടെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് മാളിൽ കയറിയത്. ഓക്കെ, പിന്നെ ഒരു കാര്യം, എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സീസൺ ഓഫ് ദ ഇയർ ആണ് ഈ ഒരു ക്രിസ്മസ് സീസണും ന്യൂ ഇയർ വരുന്ന ഒരു വീക്കെൻഡ് ഇയർ എൻഡ് എന്ന് പറയാം. വളരെ ഹാപ്പി ആൻഡ് ബ്യൂട്ടിഫുൾ ഡെക്കറേഷൻസ് ഒക്കെ കാണാൻ മനസ്സിനൊരു കുളിർമ കിട്ടുന്ന ഒരു കാര്യമാണല്ലോ. ഇൻസ്റ്റാ ഫ്രെയിം കണ്ടപ്പോഴാണ് ഓർമ്മ വന്നത്, എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി ദിബിൻ നൈനൻ തന്നെയാണ്, നമ്മുടെ ചാനലിൻ്റെ പേര് തന്നെയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സ്കിൻ കെയർ ഹെയർ കെയർ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. ഐ വിൽ ബി ക്ലാരിഫൈയിങ് ദം. ആൻഡ് ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ ദിബിൻ നൈനൻ സൈനിങ് ഓഫ്. ബൈ.